ഹലോ ഫ്രണ്ട്സ്, ഈ മുടിയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. എന്നാലേ ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നു. അത് സക്സസ് ആവോ ഫെയിൽ ആവുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഈ മുടി വെച്ചിട്ട് ഒരു പെയിന്റ് ബ്രഷ് ഉണ്ടാക്കാൻ പോവാണ്. പെയിന്റ് ബ്രഷ് കടയിൽ പോയി കഴിഞ്ഞാൽ പല റേറ്റിന് കിട്ടും ഉള്ളതാ. അതെന്തായാലും നമുക്ക് എന്ത് സാധനങ്ങളും കടയിൽ പോയാൽ കിട്ടും. പക്ഷെ ഇതൊരു എക്സ്പെരിമെന്റ്, അങ്ങനെ കണക്കാക്കിയാൽ മതി കേട്ടോ. പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതാരും ട്രൈ ചെയ്യണ്ട കേട്ടോ. ഇനിയിപ്പോൾ ട്രൈ ചെയ്യണമെന്ന് അത്രക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യണം. ഈ യൂസ് ചെയ്യുന്ന ഈ ഒരു ടിൻ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യണ്ട. അതിന് പകരം ഫോയിൽ പേപ്പർ യൂസ് ചെയ്താൽ മതി. ഞാൻ ഫോയിൽ എടുക്കാൻ വേണ്ടി നിന്നതാ. പിന്നെയാണ് വിചാരിച്ച് ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടി ടിൻ എടുത്താലോ എന്ന്. അങ്ങനെ വിചാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലാന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അതെന്നാ നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. അപ്പൊ ഈ ടിന്ന് ഞാൻ നോക്കി വെച്ചപ്പോൾ വൃത്തിയില്ല. അപ്പൊ പിന്നെ അത് കട്ട് ചെയ്യാന്ന് ഓർത്തു. കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം കത്തിരുത്തു. പിന്നെ വേണ്ട, എന്തിനാ വെറുതെ കൈ മുറിക്കാൻ നിൽക്കണമെന്ന് വിചാരിച്ചു. അടുത്ത് അയ്യോ വേണ്ട, എനിക്ക് ഈ മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ കുറച്ച് പേടിയാ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ മാറ്റിയിട്ട. അതുപോലെ ഒന്നും ചെയ്യരുത്, കുട്ടികളൊന്നും അനുകരിക്കുകയേ ചെയ്യരുത്. അപ്പം ഞാൻ കണ്ടുപിടിച്ചാണ് ഇതിങ്ങനെ ഇങ്ങനെ മടക്കുക തുറക്കുക അങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ അത് കീറി പോയിരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഓക്കെ കൊള്ളാം, ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നു. ഇത് പീസാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയയാണ്. വീണ്ടും പറയാം, ആരും ട്രൈ ചെയ്യരുത്, അനുഭവസ്ഥ പറയുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ കുറേ വട്ടം അങ്ങനെ ആക്കിയപ്പോൾ അത് പൊട്ടിത്തുടങ്ങി. പിന്നെയാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഇങ്ങനെ അത്രക്കും കഷ്ടപ്പെടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കത്രിക കൊണ്ട് വെട്ടിയാൽ മുറിയാവുന്ന അത്രക്കേ ഉള്ളൂ. അത് അതിന് വേണ്ടിയിരുന്നു ഈ കണ്ട സാഹസം മുഴുവൻ. ജസ്റ്റ് സിസേഴ്സ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേ സംഭവം പുറന്നു വരുന്നുണ്ട്. ഇത് നമ്മുടെ ട്യൂണയുടെ ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു നേരത്തെ കവറാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഹെയർ അതിൽ വെച്ച് അങ്ങനെ റോൾ ചെയ്ത് ഒരു പെയിൻറ്റ് ബ്രഷ് ആക്കാം എന്നാണ് എൻ്റെ ഒരു ഒരിതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത സെക്ഷൻ ഓഫ് ഹെയർ കുറച്ച് അധികം എടുത്തിട്ട് എന്തായാലും മുടി വെട്ടിയതല്ലേ, ഇനി ഈ അടുത്തൊന്നും മുടി വെട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ്. അങ്ങനെ ഒരു ഫ്ലാറ്റ് ബ്രഷ് പോലത്തെ ടൈപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സെക്ഷൻ ഓഫ് ഹെയർ എടുത്തു, നട്ട് ഇതുപോലെ കെട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ എടുത്തുള്ള ആ ഒരു പീസ് ഒരു സേഫ്റ്റി ഉള്ളാണ്ടാണ് ഞാനിങ്ങനെ വളക്കുന്നത്. കണ്ടാൻ അറിയാർക്കുമല്ലേ, ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് പേടിയാവണം ഞാൻ എന്താ കാണിക്കണമെന്ന്. സീരിയസ്ലി നിങ്ങൾക്കിത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല കൈമുറിയൊന്നും കാണും? എനിക്കിത് കണ്ടിട്ട് പറയാൻ തോന്നുന്നുണ്ട്, മോളെ നിർത്ത് നിർത്ത്, വേണ്ട വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഓൾറെഡി കഴിഞ്ഞുപോയി. എനിവേ കൈയൊന്നും മുറിഞ്ഞില്ല, സീൻ ഇപ്പോഴൊന്നും സീനില്ല. അങ്ങനെ ഞാൻ ഈ സാധനം വെച്ച് വീണ്ടും ഇങ്ങനെ അമർത്തി കൊടുത്തു. എന്നിട്ട് പിന്നെ ഫ്രണ്ടിത്തെ ബ്രഷ് ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ ആ ഹെയറൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കണ്ടാൽ മതിട്ട, ആരും ചെയ്യണ്ട. കടയിൽ പോയ ബ്രഷ് കിട്ടും, വാങ്ങാൻ കിട്ടും, എനിക്കറിയാം. അങ്ങനെ ഞാൻ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനൊരു പിടുത്തം കൊടുക്കണമല്ലോ പെയിൻ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ആ പിടുത്തത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാന, ഇങ്ക് കഴിഞ്ഞ പാന, അതുപോലെ തന്നെ വേറെ സ്ട്രോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ക് കഴിഞ്ഞ പാന വെച്ചപ്പോൾ ശരിയായില്ല. പിന്നെ സ്ട്രോ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി വീഡിയോ എടുക്കുമ്പോൾ സ്ട്രോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിന് മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇന്നലെ, അത് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര കൂടുന്നു. പക്ഷെ അത്യാവശ്യത്തിന് വ്യൂസൊക്കെ കയറിയായില്ലേ. പിന്നെ അത് മാത്രമല്ല, ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അന്നേ ഞാൻ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ലാസ്റ്റ് ഞാൻ ഒരു ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ബ്രഷ് സെറ്റായിട്ടുണ്ട്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വെട്ടിയ പോലെ വെട്ടേണ്ടിയിരുന്നില്ല എനിക്ക് ലാസ്റ്റ് തോന്നിയിട്ട്. കാരണം സാധാരണ അങ്ങനെ നിൽക്കേണ്ട തന്നെയായിരുന്നു കുറച്ചുകൂടി ബെറ്റർ. ഇനി ഇവിടുന്നാണ് കഥ മാറുന്നത്. ഇപ്പം എനിക്ക് എന്നോട് തന്നെ പറയണമെന്നുണ്ടെന്ന്, ആപത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അല്ലാണ്ട് പിന്നെ എന്തെന്നാ പറയുക, ഒന്ന് സെറ്റായപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ കുറച്ചുകൂടി തിക്നെസ് ഉള്ളവരോട് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ കുറച്ചുകൂടി ഹെയർ എടുത്തിട്ട് തിക്കിൽ ഇതുപോലെ കെട്ടി നേരത്തെ പോലെ തന്നെ ചെയ്യാൻ അങ്ങനെ പ്ലാൻ ഇട്ടു. അവിടെ നിന്നാണ് മാറിപ്പോയത്, വേണ്ടേന്നില്ല. എനിവേ കണ്ടുനോക്കാം. അങ്ങനെ കുറച്ച് തിക്നെസ്സുള്ള ഹെയർ എടുത്തു. ഫസ്റ്റ് തന്നെ ഞാൻ ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി ആൻഡ് പിന്നെ ക്യാൻ വെച്ചു. എന്നിട്ട് നേരത്തെ സെയിം പ്രോസസ്സ് തന്നെ. ക്യാൻ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നേരത്തെ കുറച്ച് ഹെയർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കുറച്ച് അധികം തിക്നെസ്സുള്ള ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച്
ഇങ്ങനെ വളക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് ആയിരുന്നു, ഞാൻ വിചാരിച്ച അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. പിന്നെ നടന്നത് എന്താന്ന് നിങ്ങൾ തന്നെ കണ്ടോക്ക്. അതന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ കൈ മുറിഞ്ഞ്. സാധാരണ കൈ മുറിഞ്ഞ് ബ്ലഡ് കണ്ട എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും വരാറില്ല, പക്ഷെ ഇപ്രാവശ്യം നേരെ തിരിച്ചായിപ്പോയി. അതെ അതെ, പിന്നെ പുള്ളി വെടി പോകാൻ മയമായിരുന്നു. ഉമ്മയമ്മച്ചും കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഓടിപ്പോയി കൈയൊക്കെ കഴുകി. എന്നിട്ട് ബ്ലഡ് നിക്കണില്ല, ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ മനസ്സിലായി ഇത് എന്റെ കയ്യിലൊതുങ്ങൂലെന്ന്. അങ്ങനെ ഓളിട്ട് ഉമ്മ കൈ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓളിട്ട് ഓടിപ്പോയി കൈ കഴുകി. ഇന്ന് കൈ കഴുകാൻ വേണ്ടിട്ട് അവിടെ നിന്ന് സിങ്ക് ചെയ്തു, പൈപ്പ് തുറന്നപ്പോഴാണ് മനസ്സിലായി ഹൈ ഒന്ന് രണ്ട് മൂന്ന് എത്ര പൈപ്പ് നമ്മളെ കിച്ചണിൽ. മനസ്സിലായില്ല എനിക്ക് തല കറങ്ങി. അതുവരെ അങ്ങനെ തലക്കറക്കൊന്നും ഇല്ലാത്തതാണ് എനിക്ക്, പക്ഷെ എന്താ പെട്ടെന്നുണ്ടായി എന്നൊക്കെ അറിഞ്ഞുകൂടാ, ഒരുപാട് ബ്ലഡ് കണ്ടുകൊണ്ടാണ് അറിഞ്ഞുകൂടാ. എന്നിട്ട് പിന്നെ ആകെ എല്ലാവരും വന്ന് മഞ്ഞൾപ്പൊടി ഇടല് അത് ഇത് ആകെ ഫുൾ ശുശ്രൂഷ ആയിരുന്നു. പിന്നെ ചെവിന്നൊക്കെ ഒരു മുളകം കീന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വൊമിറ്റ് ചെയ്യാൻ തോന്നുക. അങ്ങനെ ആകെ കൂടി ടയേർഡായി, പിന്നെ കിടന്ന് പിന്നെ എണീക്കുമ്പോൾ രാത്രി കഴിക്കണം. അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മളെന്തായാലും ചെയ്തു വെച്ചാൽ ബ്രഷ്, അത് കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ പിന്നെ അതുകൊണ്ടൊരു പെയിൻറ്റിങ് ചെയ്യാന്ന്. വലിയ വൃത്തിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടാ, കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു കൈമ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പം ഹച്ചിക്ക് എന്താണ് കൈ മുറിഞ്ഞിട്ടൊരു വാത്തിരുന്നൂടെ എന്നെ തോന്നുന്നുണ്ടാ, തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറയാനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ക്രിസ്മസ് തീമിൽ ഒരു ചെറിയ പെയിൻറ്റിങ് ചെയ്തതാണ്. വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിന് നെഗറ്റീവ് വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ, വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ടെന്നില്ല, അത് ഞാനൊന്നും പറയണില്ല, അത് ഞാൻ തന്നെ എന്നോട് പറയണതാണ്. അതുകൊണ്ട് പിന്നെ ആരും കുട്ടിയെ പറയണില്ല ഞാൻ. നിങ്ങളെന്തായാലും ഒരു കാര്യം പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. നെഗറ്റീവ് പറയണമെന്നില്ല, എന്തിനാണ് വെറുതെ നെഗറ്റീവൊക്കെ പറയണത്, എനിക്ക് വിഷമാവില്ല. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി ഫെയിലായ ആ ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് അതൊക്കെ വെച്ച് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ല, എന്തായാലും സിന്തറ്റിക് ഹെയറിൻ്റെ അത്രക്കൊന്നും നമ്മളുടെ ഹെയർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ വരില്ല. പിന്നെ ഇത് ഫ്ലാറ്റ് ബ്രഷ് ആണ് ഉദ്ദേശിച്ചത്, അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് പാനഡാൻ ഇപ്പം വെച്ച് രണ്ട് കണ്ണുപോലെ എന്തൊക്കെ ചെയ്ത് എനിക്ക് എങ്ങനെയൊരു വീഡിയോ ഒന്ന് തുടങ്ങി വെച്ച സംഭവം അവസാനിപ്പിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഗ്രേ കളർ വെച്ചിട്ട് ഒന്ന് ആ വൈറ്റ് ഇതുപോലെ കാക്കി താടിമലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അപ്പൂപ്പൻ്റെ താടിമലൊക്കെ കുത്തിട്ട് കൊടുത്തു. അപ്പോൾ ക്രാഫ്റ്റ് ടീച്ചർ പറഞ്ഞു കുത്തിട്ട് ഭംഗിയില്ലെന്ന്. ക്രാഫ്റ്റ് ടീച്ചർ വേറെ ആരല്ല, എൻ്റെ ഉമ്മച്ചി തന്നെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉമ്മച്ചിയുടെ ഡിസിഷനോട് യോജിക്കുന്നുണ്ടോ, കുത്തിട്ടിട്ടാണോ കുത്തില്ലാണ്ടാണോ ഭംഗി? പിന്നെ ഈ ഒരു വീഡിയോ എങ്ങനെ ഫണ്ണായിട്ട് എടുക്കാം, അയ്യോ അങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞുകൂടാ. ചോരക്കളി അറിഞ്ഞില്ലേ, എന്തായാലും ബ്രഷ് കുഴപ്പമില്ല, ട്രൈ ചെയ്യണമെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അനുഭവം ഗുരു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ മെമ്പേഴ്സ്, ഫാമിലിയോട്ട് വന്ന പുതിയ മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ട ഒക്കെ അറിയിക്കുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾ മറക്കൂലല്ലോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.